സോ സലാറിന് സിനിമയുടെ ടീസർ വന്നതിന് ശേഷവും വരുന്നതിന് മുന്നേ തന്നെയും ഒരുപാട് തിയറികൾ, സിനിമയെ പറ്റിയുള്ള ഒരുപാട് തിയറികൾ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ തന്നെ ഇതിന്റെ ടീസർ ഡീകോഡിംഗ് വീഡിയോയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റുകളും അല്ലാതെ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്ന കുറച്ച് തിയറികളും വെച്ചുകൊണ്ട് സലാർ സിനിമയെ പറ്റി ഇപ്പോൾ നിലവിലുള്ള 5 പ്രധാനപ്പെട്ട തിയറികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇതെല്ലാം സ്പോയിലേഴ്സ് ആകാം. സോ സ്പോയിലർ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ തിയറി എന്ന് പറഞ്ഞ ഞാൻ കഴിഞ്ഞ ടീസർ ഡീകോഡിംഗ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. എങ്കിലും ആ കാര്യം ഒന്ന് ചുരുക്കി പറയാം. അതായത് സലാറിൽ പ്രഭാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം KGF 2 വന്നിരുന്ന ഫർമാൻ എന്ന ആളാണ്. ഫർമാൻ മരിച്ചതായിട്ട് KGF 2 എവിടെയും കാണിച്ചിരുന്നില്ല. അതീര ഫർമാനെ കൊല്ലാൻ പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്, പക്ഷെ കൊന്നതായിട്ട് കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഫർമാന്റെ ബോഡി കൊണ്ടുവരികയും അമ്മ നോക്കാൻ പോവുകയും എന്നാൽ ചാച്ചയെന്ന കഥാപാത്രം വന്ന് തടയുന്നത് കൊണ്ട് അമ്മ ആ മുഖം കണ്ടില്ല, അല്ലെങ്കിൽ അതേസമയം നമ്മളെ ആ മുഖവും കാണിക്കുന്നില്ല. ഇങ്ങനെ ഫർമാൻ എന്ന കഥാപാത്രം മരിച്ചു കിടക്കുന്നതായിട്ടോ അയാളുടെ ബോഡി കാണിക്കാത്തത് കൊണ്ടോ ആ കഥാപാത്രം തന്നെ സലാറിൽ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ അതീരയിൽ നിന്ന് സ്വയം രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ മരിക്കാറായി കിടന്ന ഫർമാനെ റോക്കിൽ നിന്ന് രക്ഷിക്കുകയോ ചെയ്തതിന് ശേഷം ഫർമാന്റെ ആഗ്രഹം പോലെ അവനെ പട്ടാളത്തിലേക്കോ മറ്റോ അയച്ചിരിക്കാം. ഈ സലാറിൽ കാണിക്കുന്ന പ്രവാസിന്റെ കഥാപാത്രം ഒരു പട്ടാളക്കാരനെ പോലെ അല്ലെങ്കിൽ ആയുധങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഫർമാനെ ഒരുപക്ഷെ റോക്കി അയച്ചിരുന്നത് സൗത്ത് ആഫ്രിക്കയിലോ വല്ലോ ആയിരിക്കാം. ഈ സലാർ എന്ന സിനിമയുടെ ടീസറിലും ആഫ്രിക്കക്കാരെ എല്ലാം കാണിച്ചിട്ടുണ്ട്. സോ KGF 2 റോക്കിയുടെ 3 വർഷത്തെ കഥ കാണിക്കാതിരുന്നത് കൊണ്ട് ഈ കാലയളവിലായിരിക്കാം ഫർമാൻ സൗത്ത് ആഫ്രിക്കയിലും മറ്റും ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ടായിരിക്കാം റോക്കി മരണപ്പെട്ട സമയത്ത് ഫർമാന് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കാതിരുന്നത്. ഇനി രണ്ടാമത്തെ തിയറി. ഈ തിയറി അനുസരിച്ച് പറയുന്നത് ഫർമാൻ അല്ല സലാറായിട്ട് വരാൻ പോകുന്നത്, പകരം ഫർമാന്റെ ബ്രദർ ആണെന്നാണ്. ഫർമാൻ എന്ന കഥാപാത്രം KGF 2 തന്നെ മരിച്ചിട്ടുണ്ടെന്നും ഫർമാൻ ഒരു ബ്രദർ ഉണ്ടെന്നും അയാളായിരിക്കാം ഒരുപക്ഷെ സലാർ എന്ന സിനിമയിലൂടെ പ്രഭാസായി വരാൻ പോകുന്നതെന്നുമാണ് ചില കമന്റുകളിൽ പറയുന്നത്. ഈ തിയറിക്ക് കുറച്ച് ആൻസൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, അങ്ങനൊരു ബ്രദർ ഫർമാൻ ഉണ്ടായിരുന്നെങ്കിൽ KGF 2 ഫർമാന്റെ അമ്മ എവിടെയെങ്കിലും വെച്ച് ആ ഒരു കാര്യം മെൻഷൻ ചെയ്തേനെ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു തിയറിക്ക് സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഈ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സീരീസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ അതുവരെ ഇല്ലാത്ത കഥാപാത്രങ്ങളെ ഒരു 4-5 സിനിമകൾക്ക് ശേഷം ചേട്ടനായിട്ടും അനിയനായിട്ടും ഒക്കെ ജനിപ്പിച്ചു കൊണ്ടുവരാറുണ്ട്. സോ ആ തരത്തിൽ ഒരുപക്ഷെ സിനിമയുടെ കഥ വളച്ചൊടിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ തിയറി അനുസരിച്ച് പറയുന്നത് ഫർമാൻ എന്ന കഥാപാത്രം അല്ല സലാറായിട്ട് പ്രവാസിലൂടെ വരാൻ പോകുന്നത്, പകരം റോക്കിയുടെ കൂട്ടുകാരനാണെന്നാണ്. റോക്കിയുടെ കഥ 1950 കഥ കാണിക്കുന്ന സമയത്ത് റോക്കിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. റോക്കിയെ ഈ ബ്രാൻഡ് എന്ന കാര്യം, റെയ്മണ്ടിന്റെ കമ്പനി കാണിച്ചതിന് ശേഷം ബ്രാൻഡ് എന്ന കാര്യമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനാണ് വളർന്നു വലുതായിട്ട് പ്രവാസിന്റെ രൂപത്തിൽ സലാറിലൂടെ വരാൻ പോകുന്നതെന്നാണ് ചില കമന്റുകളിൽ പറയുന്നത്. ഇതിന് സാധ്യതയുണ്ട്. പക്ഷെ അവിടെയുള്ളൊരു കുഴപ്പം, റോക്കിയുടെ കഥ നടക്കുന്നത്, റോക്കി ജനിക്കുന്നത് 1950 or 1951 മറ്റോ ആണ്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് ജുറാസിക് പാർക്ക് സിനിമ റിലീസ് ആയതിനു ശേഷമാണ്. അതായത് 1993 ശേഷം, മിക്കവാറും ഒരു 1997-98 കാലഘട്ടത്തിലൊക്കെ ആകാം നടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ റോക്കിക്ക് ആ കാലയളവിൽ 50 പ്രായം കാണും. സോ റോക്കിയുടെ കൂട്ടുകാരനും ഇതേ പ്രായം തന്നെ കാണും. എന്നാൽ പ്രവാസിന്റെ കഥാപാത്രത്തെ കണ്ടിട്ട് അത്രയും വലിയ പ്രായമുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചില സിനിമാ നടന്മാരെ കണ്ടാൽ അത്രയും പ്രായം തോന്നാത്തത് കൊണ്ട് അത്തരത്തിൽ വരുന്നതുമാകാം. എങ്കിലും ഈ തിയറിയിൽ ഞാൻ കൂടുതലായിട്ടും വിശ്വസിക്കുന്നില്ല. ഇനി നാലാമത്തെ തിയറി നോക്കാം. ഈ നാലാമത്തെ തിയറി പറയുന്നത് സിനിമയുടെ കഥ എന്തിനെ ബേസ് ചെയ്ത് നടക്കുന്നുവെന്നാണ്. അതായത് KGF കഥ നടന്നത് ഗോൾഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ സിനിമയുടെ പേരെഴുതി കാണിച്ചിരിക്കുന്നതെല്ലാം വെച്ചുകൊണ്ട് ഇത് മിക്കവാറും സിൽവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ചില തിയറികളിൽ സിൽവറിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, കൽക്കരിയെ ബേസ് ചെയ്തുകൊണ്ടാണെന്നും സ്റ്റീലിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നും അതല്ല ഡയമണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നും എല്ലാം പറയുന്നുണ്ട്. അതൊരു പക്ഷെ ശരിയാകും. കാരണം ഈ സിനിമയുടെ കളർ ടോൺ നോക്കുകയാണെങ്കിൽ മൊത്തം ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കാണിച്ചിരിക്കുന്നത്, ഒരു കരിപുരണ്ട രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. സോ കൽക്കരിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇനി അവസാനത്തെ തിയറി എന്ന് പറയുന്നത് ഞാൻ ഒട്ടും വിശ്വസിക്കാത്ത ഒരു തിയറിയാണ്. പക്ഷെ ഒരുപാട് കമന്റുകൾ ഇതിനെപ്പറ്റി വരുന്നുണ്ട്. ഒത്തിരി കോമഡി വേർഷൻസ് എല്ലാം ഇതിന്റെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതായത് സലാറിന്റെ ടീസറിന്റെ തുടക്കത്തിലാണെങ്കിൽ ഒരു പ്രായമായ ഒരാളാണ് ഈ പുലിമുരുകൻ സിനിമയ്ക്കകത്ത് മൂപ്പൻ പുലിമുരുകനെ പൊക്കി പറയുന്നത് പോലെ സലാറിനെ പൊക്കി പറയുന്നത്. സോ ആ ഒരു കഥാപാത്രം റോക്കി ആണെന്നാണ്, റോക്കി മരിച്ചിട്ടില്ല, ആ ഒരു കഥാപാത്രം റോക്കി ആണെന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. എന്നാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. റോക്കി എന്ന കഥാപാത്രം KGF 2 അവസാനം മരിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയൊരു സിനിമ വരികയാണെങ്കിൽ കൂടി, KGF 3 ഒക്കെ വരികയാണെങ്കിൽ കൂടി, റോക്കി 1981 to 1983 നടത്തിയിട്ടുള്ള ആ ഫ്ലാഷ് ബാക്ക് കഥകൾ മാത്രം പറയാനായിരിക്കും ചാൻസ് ഉള്ളത്. എങ്കിലും ഈ ഒരു തിയറി ശരിയാകാനുള്ള ചില സാധ്യതകൾ മാത്രം ഞാൻ പറയാം.
അതായത് ഈ ഒരു പ്രായമായ കഥാപാത്രം ഇംഗ്ലീഷ് പറയുന്നത് ഏകദേശം റോക്കിയുടെ സ്റ്റൈലാണ്. റോക്കി ഇംഗ്ലീഷ് പറയുന്ന ഒരു സ്റ്റൈലുണ്ട്, കറക്റ്റ് ഫ്ലുവന്റ് ആയിട്ട് പറയാതെ കടിച്ചു പിടിച്ചുകൊണ്ട് പറയുന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്. ഈ ഒരു കഥാപാത്രവും ഏതാണ്ട് അതേപോലെ തന്നെ നോ കൺഫ്യൂഷൻ, സിമ്പിൾ ഇംഗ്ലീഷ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോ ഈ കഥാപാത്രം റോക്കിയാകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാ ആളുകളും ഇയാൾക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നതും ഇയാളെ പേടിക്കുന്നതും ഇയാളുടെ ഇരുത്തും ആ കൈപൊക്കെയുള്ള എണ്ണീക്കലും എല്ലാം കണ്ടാൽ ഏകദേശം റോക്കിയുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. പക്ഷെ ഈ സിനിമയുടെ കഥ ഏകദേശം 2000 നടന്നാൽ പോലും റോക്കിയുടെ പ്രായം വെച്ച് റോക്കി 1951 മറ്റോ ജനിച്ചതുകൊണ്ട് ഈ കഥാപാത്രത്തിന് 49 വയസ്സ് മാത്രമേ വരികയുള്ളൂ. പക്ഷെ അയാളെ കണ്ടാൽ ഏകദേശം 60 മുകളിൽ പ്രായമുള്ളതായിട്ടാണ് തോന്നുന്നത്. ഇനി പറയാൻ പറ്റില്ല റോക്കി കടലിലടി പോയി വെള്ളം കുടിച്ച് പ്രായം കൂടി വന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇങ്ങനെയുള്ള 5 തിയറികളാണ് ഇപ്പോൾ യൂട്യൂബിൽ എയറിലുള്ളത്. ഈ തിയറികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമാണെന്ന് വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താം. പിന്നെ കരിക്കിന്റെ പ്രിയപ്പെട്ടവൻ പീയൂഷ് എന്ന സീരീസിന്റെ 4th എപ്പിസോഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, ഈ വീഡിയോ ചെയ്തതിനു ശേഷം കാണണം. കണ്ട് 3rd-4th എപ്പിസോഡിന്റെ ഹിഡൻ ഡീറ്റെയിൽസുമായിട്ട് ഇന്ന് തന്നെ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.